നമസ്കാരം, പോർട്ടുഗൽ ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ നടുക്കുന്ന വാർത്തകളാണ് ദിനം പ്രതി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങും കനത്ത ആക്രമണമാണ് ഇസ്രായേൽ നടത്തുന്നത്. ഗാസയിലെ ജനങ്ങളെ കൊല്ലാക്കൊല ചെയ്യുകയാണ് ഇസ്രായേൽ സേന. പലായനം ചെയ്യുന്നവർക്കെതിരെ പോലും ആക്രമണം നടത്തുന്ന രീതിയാണ് ഇസ്രായേൽ ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. ആശുപത്രികളിലും അഭയാർത്ഥി ക്യാമ്പുകളിലും അടക്കം ഇസ്രായേൽ കൊടിയ ക്രൂരതകളാണ് പലസ്തീനിലെ സാധാരണക്കാരായ ജനങ്ങളോട് കാണിക്കുന്നത്. മൃതദേഹങ്ങളെ പോലും വെറുതെ വിടില്ലെന്ന തരത്തിലാണ് കഴിഞ്ഞ ദിവസം ഗാസയിലെ ശ്മശാനത്തിൽ ആക്രമണം നടത്തുകയും മൃതദേഹങ്ങൾ പുറത്തെടുക്കുകയും ചെയ്തത്. അത്തരത്തിൽ ഇസ്രായേൽ സേന ഗാസയിൽ നടത്തുന്ന അത്യന്തം മനുഷ്യത്വരഹിതമായ പ്രവർത്തികളുടെ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അധിനിവേശ സേനയുടെ കരവ്യോമാക്രമണത്തിൽ പരിക്കേറ്റ് ഗാസയിലെ ആശുപത്രിയിൽ കഴിയുന്നവർക്ക് നേരെ ആക്രമണകാരികളായ നായ്ക്കളെ അയച്ചുവിട്ട് ആക്രമണം നടത്തുകയാണ് ഇസ്രായേൽ സൈന്യം. ഗാസയിലെ കമാൽ അദ്വാൻ ആശുപത്രിയിലാണ് സംഭവം. ആശുപത്രിയിൽ നടത്തിയ റെയ്ഡിനിടെ ഇസ്രായേൽ സേന ബുൾഡോസറുകൾ ഉപയോഗിക്കുകയും ആക്രമണകാരികളായ നായ്ക്കളെ അഴിച്ചുവിടുകയും ചെയ്യുകയായിരുന്നു. അതിൽ അന്വേഷണം വേണമെന്ന് ഗാസ ആരോഗ്യ ഉദ്യോഗസ്ഥരും ആവശ്യപ്പെട്ടു. ദിവസങ്ങളോളം ഉപരോധിക്കുകയും ഷെല്ലാക്രമണം നടത്തുകയും ചെയ്ത ശേഷമാണ് ഇസ്രായേൽ സൈന്യം ആശുപത്രിയിൽ റെയ്ഡ് നടത്തിയത്. ഇസ്രായേൽ സൈന്യം ആശുപത്രിയുടെ ചില ഭാഗങ്ങൾ നശിപ്പിക്കുകയും രോഗികൾക്ക് സഹായം നിഷേധിക്കുകയും ആരോഗ്യ പ്രവർത്തകരെയും തൊഴിലാളികളെയും പരിക്കേറ്റവരെയും അഭയം തേടിയ സിവിലിയന്മാരെയും ആക്രമിക്കുകയും ചെയ്തതായി ഗാസ മുനമ്പിലെ ആശുപത്രികളുടെ ജനറൽ ഡയറക്ടർ മുനീർ അൽ ബുർഷും ആശുപത്രി പീഡിയാട്രിക് വിഭാഗം മേധാവി ഡോക്ടർ ഹുസാം അബു സഫിയും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ആശുപത്രി കവാടത്തിലും പരിസരത്തും സേന ബോംബിട്ടു. ആശുപത്രി കോമ്പൗണ്ടിലെ വിവിധ കെട്ടിടങ്ങൾക്ക് നേരെയും വെടിയുതിർത്തു. പ്രസവ വാർഡ് പ്രവർത്തിക്കുന്ന രണ്ടാം നിലയിലേക്കും ബോംബാക്രമണം ഉണ്ടായി. ആശുപത്രി ഡയറക്ടറെ പിടികൂടി അജ്ഞാത സ്ഥലത്തേക്ക് കൊണ്ടുപോയതായും ഇരുവരും പറഞ്ഞു. ആശുപത്രിയിൽ അഭയം തേടിയ സിവിലിയന്മാരെയും ആരോഗ്യ പ്രവർത്തകരെയും നഗ്നരാക്കി ഒരു വലിയ കുഴിയിലേക്ക് തള്ളിയിടുകയും ആക്രമണകാരികളായ നായ്ക്കളെ അവരുടെ നേർക്ക് അഴിച്ചുവിടുകയും ചെയ്തു. ആശുപത്രിയുടെ ഓക്സിജൻ യൂണിറ്റും വാട്ടർ ടാങ്കും സെൻട്രൽ ആർക്കൈവും ഫാർമസിയും സേന തകർത്തു എന്നും അവർ വ്യക്തമാക്കി. ആശുപത്രിയുടെ മുറ്റത്ത് ബുൾഡോസർ ഉപയോഗിച്ച് വലിയ കുഴി കുഴിച്ച ഇസ്രായേൽ സേന അവർക്കൊന്ന 12 പേരുടെ മൃതശരീരങ്ങൾ അതിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു. കുഴിയിൽ എറിയപ്പെട്ടവരിൽ പരിക്കേറ്റവരിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഈ ഹീനമായ കുറ്റകൃത്യങ്ങളെ കുറിച്ച് അന്താരാഷ്ട്ര അന്വേഷണം വേണമെന്നും ഇരുവരും ആവശ്യപ്പെട്ടു. പരിക്കേറ്റ 75 വയസ്സുള്ള ഒരു വ്യക്തിക്ക് നേരെ ഇസ്രായേൽ സൈന്യം ആക്രമണകാരിയായ നായയെ അഴിച്ചുവിട്ടതായും അദ്ദേഹം അടുത്ത ദിവസം മരിച്ചുവെന്നും അബു സഫിയ പറഞ്ഞു. ആശുപത്രി അങ്കണത്തിലെ ടെന്റുകൾക്ക് മുകളിലൂടെ ഇസ്രായേൽ സൈനികർ ബുൾഡോസറുകൾ ഓടിക്കുമ്പോൾ വലിയ നിലവിളി കേട്ടുവെന്നും മൃതദേഹങ്ങൾക്കൊപ്പം ചിലർ ചതഞ്ഞു മരിച്ചതായി സംശയിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇസ്രായേൽ നടപടികളിൽ അന്താരാഷ്ട്ര അന്വേഷണം വേണമെന്ന് പലസ്തീൻ ആരോഗ്യമന്ത്രി മൈ അൽ കൈല നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. അതിനിടെ ഇസ്രായേൽ പ്രസിഡന്റ് വെടിനിർത്തലിന് സന്നദ്ധത അറിയിച്ചു രംഗത്ത് വന്നിരുന്നു. പക്ഷേ പലസ്തീനിൽ നടക്കുന്ന ഇസ്രായേൽ അധിനിവേശം പൂർണ്ണമായും അവസാനിക്കാതെ ചർച്ചയ്ക്കില്ലെന്നാണ് ഹമാസിന്റെ പ്രതികരണം. ഇത്തരത്തിൽ കൊടും ക്രൂരമായ ആക്രമണമാണ് ഇസ്രായേൽ ഗാസ മണ്ണിൽ നടത്തുന്നത്. അതിനാൽ തന്നെയാണ് ഹമാസ് വെടിനിർത്തലിന് സഹകരിക്കാത്തതും.